ഏറ്റവും സ്നേഹമുള്ളവരെ, ഓഗസ്റ്റ് 15 ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം. ഏവർക്കും ആദ്യമേ തന്നെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ മംഗളങ്ങൾ. 1857 മുതൽ 1947 വരെയുള്ള 90 വർഷക്കാലത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് 1947 ഓഗസ്റ്റ് 15 ഭാരതം സ്വന്തമായി. പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ സമ്മിശ്രം സുഖവും ദുഃഖവും ഒക്കെ സമ്മിശ്രമായ 73 വർഷങ്ങളാണ് കടന്നുപോയത്. ആദ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയും പിന്നീട് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെയുമുള്ള മുറവിളികളാണ് സ്വാതന്ത്ര്യത്തിലേക്ക് ഭാരതത്തെ നയിച്ചത്. ഒരുപക്ഷെ മഹാത്മജി എന്ന വലിയ മനുഷ്യന്റെ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള മഹാത്മജിയുടെ മുഖ്യധാരയിലെ പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ പങ്കാളികളാക്കുക, വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് 1920 ഓഗസ്റ്റ് 18 തീയതി മഹാത്മജി കേരളത്തിൽ വന്നത്. 2020 ഓഗസ്റ്റ് മാസത്തിൽ മഹാത്മജി കേരളത്തിൽ വന്നതിന്റെ 100 വാർഷികം എന്ന മറ്റൊരു പ്രത്യേകത കൂടി. ഇങ്ങനെയൊക്കെയാണെങ്കിലും 1942 ഭാരതം മുന്നോട്ട് വെച്ച മഹാത്മജിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ക്വിറ്റ് ഇന്ത്യ എന്ന വലിയ പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിന്റെ സ്മരണയെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് പറയേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന്, ഭാരതത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന് തന്നെ ക്വിറ്റ് ചെയ്തു പോകാം. ഒരുപക്ഷെ ഈ സ്വാതന്ത്ര്യ ദിനം നമുക്ക് സന്തോഷത്തിൻ്റെതല്ല, മറിച്ച് ആകുലതയുടേതാണ്. എങ്കിലും നമ്മൾ ഒരുമിച്ച് ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി പൊരുതുകയാണ്. ഈ കൊറോണ നാളുകളിൽ, ഈ കൊറോണയുടെ നാളുകളിൽ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം ചെറിയ രീതിയിലാണ് നമ്മൾ ആചരിക്കുന്നത്, ആഘോഷിക്കുന്നത്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകൾ, മംഗളങ്ങൾ നേരുന്നു. സമാഗതമായിരിക്കുകയാണ്. പഴമയിൽ നിന്ന് പുതുമയിലേക്ക് കാലെടുത്തു വെച്ചിരിക്കുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണിവ.
അതെ, 1947 ഓഗസ്റ്റ് 15 ഭാരതീയ ജനതയ്ക്ക് ബ്രിട്ടീഷുകാരുടെ അടിമത്വത്തിൽ നിന്നും മോചനം കിട്ടിയ ദിനം. ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങി ജീവത്യാഗം ചെയ്ത ധീര ദേശാഭിമാനികളെ ഓർമ്മിക്കാൻ ഇതാ ഒരു ഓഗസ്റ്റ് 15 കൂടെ വന്നെത്തി. ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങൾ എത്രയോ രക്തസാക്ഷികളുടെ രക്തത്തിന്റെ മണം പുരണ്ടതാണ്. നൂറ്റാണ്ടുകളുടെ പോരാട്ടമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം. സ്വാതന്ത്ര്യത്വം അമൂല്യമാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം. സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാകവി വള്ളത്തോളിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നരമ്പുകളിൽ. ഓരോ പൗരന്റെയും ശിരകളിൽ ഓടുന്ന രക്തത്തിൽ അണിഞ്ഞുചേരേണ്ട ഒരു വികാരമാണ് ദേശസ്നേഹം എന്ന് നിങ്ങൾ ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നു. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ചിന്ത എന്നതാണ് നമ്മുടെ ആപ്തവാക്ക്. നാനുത്വത്തിൽ ഏകത്വം, അതല്ലേ നമ്മളെ ഭാരതീയരാക്കുന്നത്? ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രം ലോകത്തിന് സംഭാവന ചെയ്തവരല്ലോ നമ്മൾ. വിദ്യാഭ്യാസം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ദാരിദ്ര്യ നിർമാർജനം തുടങ്ങി പല മേഖലകളിലും ഇന്ത്യ ഇന്ന് ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഭാരതീയൻ ആണ് എന്നതിൽ നമുക്ക് അഭിമാനത്തിന് വകയുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ഒരു വയസ്സും കൂടെ കൂടിയിരിക്കുകയാണ്. വളരെയധികം പ്രതിസന്ധികളുടെ നടുവിലാണ് നമ്മുടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം. എങ്കിലും രാജ്യത്തിനുള്ളിൽ നടനമാടുന്ന ആക്രമണത്തിന്റെയും അടിമത്തത്തിന്റെയും കൊറോണ പോലെയുള്ള രോഗങ്ങളുടെയും നൂറ് നൂറ് കഥകൾ നമ്മെ ഇന്ന് അസ്വസ്ഥരാക്കുന്നില്ലേ? നമ്മുടെ ദേശീയ ഐക്യത്തിനും ദേശീയ ബോധത്തിനും തടസ്സം സൃഷ്ടിക്കുന്ന ഘടകങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം. ഐശ്വര്യപൂർണമായ നവഭാരതത്തെ കെട്ടിയുയർത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കാം. എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കും മാത്രമല്ല എൻ്റെ നാടിനും മോശം നൽകണേ എന്ന രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലിൽ കുറിച്ച വാക്കുകൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഞാൻ സ്മരിക്കുന്നു. ദേശസ്നേഹവും ദേശാഭിമാനവും ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കേണ്ടത് കുട്ടികളായ ഞങ്ങൾ എല്ലാവരുടെയും ഓരോരുത്തരുടെയും കടമയാണ്. 74 സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ സ്വാർത്ഥത വെടിഞ്ഞ് നാമെല്ലാം ഭാരതത്തിന്റെ വികസനത്തിനായി നമുക്ക് ഓരോരുത്തർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ജാതി മത വർഗ വ്യത്യാസമില്ലാതെ ഇന്ന് ഇന്ത്യക്കുള്ളിൽ താണ്ഡവമാടുന്ന ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്ത് വിജയിക്കുവാനും ജീവിതത്തിലെ വെല്ലുവിളികളെ വിജയത്തോടെ നേരിടുവാനും വേണ്ട ശക്തി ജഗദീശ്വരൻ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ ദിനം ആഘോഷം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇതെന്റെ പുണ്യഭൂമി ഭാരതം, 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 ജനിച്ച നാടിതെത്ര മോഹനം, മോഹനം, മോഹനം. ഇതെന്റെ പുണ്യഭൂമി ഭാരതം, 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 ജനിച്ച നാടിതെത്ര മോഹനം, മോഹനം, മോഹനം. ധന്യയാമി ആശഭൂവിൻ ഗീതകങ്ങൾ പാടിടാ, അതിൻ്റെ ഗാനവീജയിൽ സ്വയം അലിങ്ങലിഞ്ഞു ചേർന്നിടാ. ഇതെന്റെ പുണ്യഭൂമി ഭാരതം, 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 ജനിച്ച നാടിതെത്ര മോഹനം, മോഹനം, മോഹനം. വീരമൃത്യു പുൽകിയോ സുധീര സ്വരാജ്യ സ്നേഹികൾ, സമരങ്ങൾ തീർത്തു നേടിയതാണ് മാതൃഭൂമി തൻ മോചനം. വീരമൃത്യു പുൽകിയോ സുധീര സ്വരാജ്യ സ്നേഹികൾ, സമരങ്ങൾ തീർത്തു നേടിയതാണ് മാതൃഭൂമി തൻ മോചനം. അവർ പകർന്ന ജ്വാലയിൽ ജ്വലിച്ചു നാമിനിയാളിപ്പടർന്നിടാ. അവർ പകർന്ന ജ്വാലയിൽ ജ്വലിച്ചു നാമിനിയാളിപ്പടർന്നിടാം. മാറ്റത്തിന്റെ ശംഖുലി മുഴക്കി മുന്നേറിടാൻ സമയമായി. ഇതെന്റെ പുണ്യഭൂമി ഭാരതം, 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 ജനിച്ച നാടിതെത്ര മോഹനം, മോഹനം, മോഹനം. ഇതെന്റെ പുണ്യഭൂമി
ഭാരതം 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 ജനിച്ച നാടിതെത്ര മോഹനം 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 ധന്യയാമി ആശഭൂവിൻ ഗീതഗങ്ങൾ പാടിടാം അതിൻ്റെ ഗാരവീജയിൽ സ്വയം അലിഞ്ഞലിഞ്ഞു ചേർന്നിടാം ഇതെൻ്റെ പുണ്യഭൂമി ഭാരതം 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 ജനിച്ച നാടിതെത്ര മോഹനം 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 മാനസംസിന് വന്ദനം ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യം എന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിന്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് 15. രാജ്യമെങ്ങും ത്രിവർണ്ണ പതാക വാനോളം ഉയർത്തുമ്പോൾ ഭാഷയുടെയും വേഷത്തിന്റെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെ കൊടുമുടിയിലെത്തും. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ബാലഗംഗാധര തിലകും നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസും പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത മഹാവ്യക്തികളാണ്. 1947 സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ വളരെ അധികം വെല്ലുവിളികൾ ഇന്ത്യക്ക് നേരിടേണ്ടി വന്നു. പട്ടിണി, തൊഴിലില്ലായ്മ, രാഷ്ട്രീയ അരാജകത്വം, അതിർത്തി രാജ്യമായുള്ള പ്രശ്നങ്ങൾ അവയിൽ ചെയ്ത് മാത്രമാണ്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന രാജ്യം ശക്തി വളരാൻ നമുക്ക് സാധിച്ചു. നമുക്കായി വീരമൃത്യു വരിച്ച ജവാന്മാരുടെ ജീവന് വില കൂടിയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. നമ്മുടെ നേട്ടങ്ങൾ നിലനിർത്തുവാൻ ഇന്ത്യയുടെ മക്കൾ എന്ന നിലയിൽ ഏറെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. നമ്മുടെ പൊതുസ്വത്ത് നശിപ്പിക്കാതിരിക്കുക, പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുക, വിദ്യാഭ്യാസ മികവ് ഉയർത്തുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ രാജ്യത്തിന് വേണ്ടി ചെയ്യാവുന്നവയാണ്. അതുകൊണ്ട് നമ്മുടെ സമ്പന്നമായ പൈതൃകത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കുവാനും ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുവാനും നമുക്ക് ശ്രമിക്കാം. 74th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്വാതന്ത്ര്യ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും നടന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.